2012-ന് ശേഷം സർക്കാർ സ്കൂളുകളിൽ പ്രീ പ്രൈമറി ആരംഭിച്ച സ്കൂളുകൾക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിക്കൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കത്തയച്ചു. സർക്കാർ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് 2012-ന് ശേഷം ആരംഭിച്ച പ്രീ പ്രൈമറി സ്കൂളുകൾക്കെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടിക്കൊരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ, ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവർക്ക് കത്തയച്ചു. 2012 ഡിസംബർ 7-ന് ശേഷം പ്രീ പ്രൈമറി സ്കൂളുകൾ തുടങ്ങുകയോ അധ്യാപകരെയോ ആയമാരെയോ നിയമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ എണ്ണം, നിയമനാധികാരികൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ എന്നിവ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വേണമെന്നും കത്തിലുണ്ട്. കത്തിനൊപ്പമുള്ള ഗൂഗിൾ ഫോം 3 ദിവസത്തിനകം നൽകണമെന്നും വിവരങ്ങളുടെ ഹാർഡ് കോപ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് നൽകുകയും അത് ക്രോഡീകരിച്ച് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിർദ്ദേശം വന്നതോടെ 2012-ന് ശേഷം പ്രീ പ്രൈമറി സ്കൂളുകൾ ആരംഭിച്ച വിദ്യാലയാധികൃതർ വലിയ ഭയത്തിലാണിപ്പോൾ. 7-12-2012-ന് ശേഷം പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി സ്കൂളുകൾ തുടങ്ങരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ 2010 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിലാണ് സംസ്ഥാനത്ത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ കൂടുതലായും സജീവമായത്. ഇതോടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ ഗണ്യമായി കുറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെയും PTA കമ്മിറ്റികളുടെയും എല്ലാം നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താൻ പ്രീ പ്രൈമറി ക്ലാസുകൾ ആരംഭിച്ചത്. പ്രീ പ്രൈമറികൾ ആരംഭിച്ചതോടെ ഓരോ വർഷവും വിദ്യാലയങ്ങളിൽ കുട്ടികൾ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ആരംഭിച്ച സ്കൂളുകളിൽ നിയമിച്ച അധ്യാപകർക്കും ആയമാർക്കും PTA കമ്മിറ്റികൾ തന്നെയാണ് ശമ്പളവും നൽകി വരുന്നതും. ഇത്തരത്തിൽ ഏറെ ത്യാഗവും മറ്റും സഹിച്ച് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിച്ചവർക്കെതിരെയാണ് സർക്കാർ ഇപ്പോൾ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2012-ന് ശേഷം ആരംഭിച്ച പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് കൂടി അംഗീകാരം നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് സർക്കാർ നടപടിയെന്നതും ശ്രദ്ധേയമാണ്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.